ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു ബിഗ് ബോസ് ഷോ തന്നെ നിർത്തിക്കളയേണ്ട സമയം കഴിഞ്ഞ ഒന്നാണ് എന്ന്. ഇന്ന് അതിനകത്തെ സിബിൻ എന്ന മത്സരാർത്ഥി ചെയ്തു കൂട്ടിയതൊക്കെയും ശരിയാണ് എന്നുള്ള രീതിയിൽ മോഹൻലാലിനെ ആ ഒരു ഷോയെ തന്നെ, അല്ലെങ്കിൽ സിബിനോട് ആളുകൾ ബിഗ് ബോസും മോഹൻലാലും ഉൾപ്പെടെയുള്ളവർ അനീതി ചെയ്തു എന്നുള്ള രീതിയിലുള്ള ഒരുപാട് വിഷയങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. യൂട്യൂബേഴ്സൊക്കെ ഇതിനെ വലിയൊരു വിഷയമാക്കി ഒരു ചെറുപ്പക്കാരന് നേരെ ഉണ്ടായ ക്രൂരമായ മാനസിക അക്രമണം, അതിക്രമം എന്നൊക്കെ രീതിയിൽ, അല്ലെങ്കിൽ അനീതി എന്നൊക്കെയുള്ള രീതിയിലേക്ക് കൊണ്ടുവരുമ്പോൾ, യഥാർത്ഥത്തിൽ ഈ സിബിൻ എന്ന് പറയുന്ന വ്യക്തി അത്ര മാന്യത അവിടെ പുലർത്തിയിട്ടുണ്ടോ എന്നുകൂടി നമ്മൾ ചിന്തിക്കണം. സിബിൻ മികച്ചൊരു കളിക്കാരനാണ്, അത് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ആദ്യകാലങ്ങളിലൊക്കെ ആ ഒരു കുട്ടി വരുമ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷയും ഉണ്ടായിരുന്നു. ഞാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്ത ഒരാളാണ്. പ്രത്യേകിച്ച് ജാസ്മിൻ ഗബ്രിയയൊക്കെ ഒന്ന് എതിർക്കാനും ചോദ്യം ചെയ്യാനും ഒക്കെ നല്ല ഒരു തൻ്റെടമുണ്ടായിരുന്ന ആ ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നതിന് പകരം സിബിൻ ചെയ്ത ഏറ്റവും വലിയ വൃത്തികേട് എന്ന് പറയുന്നത് അതിനകത്തുള്ള സമാന മനസ്കരായ ജിൻഡോ, സായി, അഭിഷേക്, ഇങ്ങനെ ഇവരെല്ലാവരുടെ ഒരുമിച്ച് കൂടി ജാസ്മിൻ എന്ന ഒരു പെണ്ണിനെ, എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, ഒരു സ്ത്രീയെ കൂട്ടം കൂടി ഇവർ മാനസികമായിട്ട് വല്ലാതെ കഷ്ടപ്പെടുത്തി. അവൾ പൊട്ടിക്കരയുമ്പോൾ ഇത് ഇവളുടെ ഡ്രാമ ആണെന്നാണ് പറഞ്ഞത്. എല്ലാവരുടെയും പ്രശ്നം എന്താണ്? ജാസ്മീനും ഗബ്രിയും കൂടെ ഒരുമിച്ച് കളിക്കുന്നു, ഒറ്റയ്ക്കുള്ള ഗെയിമല്ല എന്ന്. പക്ഷെ ഇവർ കാണിച്ചു കൂട്ടിയത് എന്താണ്? നാല് പേര്, അവർ രണ്ടു പേരേ ഉണ്ടായിരുന്നുള്ളൂ, നാല് പുരുഷന്മാർ ഒരേ സമയത്ത് നിന്ന് ഇവരെ കളിയാക്കുന്നു. നിങ്ങൾ കാണിച്ചു കൂട്ടിയതൊക്കെ വ്യക്തമായിട്ട് കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകും. അതുപോലെ ഒരു സ്ത്രീയെ അധിക്ഷേപിക്കാവുന്നതിൻ്റെ ഏറ്റവും മോശപ്പെട്ട ഭാഷയും ആംഗ്യങ്ങളും പലതവണ അവിടെ പറഞ്ഞു. ഇപ്പം എല്ലാവരും പറയുന്നു ജാസ്മിൻ അത് പറഞ്ഞിട്ടില്ലേ എന്ന്. ജാസ്മിൻ പറഞ്ഞിട്ടുണ്ട്. ആര് പറയുന്നു ജാസ്മിൻ നല്ലവളാണ്, വിശുദ്ധിയാണെന്ന്? ആരും പറയുന്നില്ല. അവരുടെ ആ ഗബ്രി കോമ്പിനേഷൻ തന്നെ വളരെ തെറ്റായ ഒരു പ്രവണതയാണ്. അതുകൊണ്ടാണ് ബിഗ് ബോസ് എന്നുള്ള ഗെയിം നിർത്തേണ്ട സമയം കഴിഞ്ഞെന്ന് ആളുകൾ ഒരു പരിധിവരെ, പ്രത്യേകിച്ച് മലയാളികളൊക്കെ പറയുന്നത്, കുട്ടികളെ കൂട്ടി കാണാൻ പറ്റില്ല എന്ന് പറയുന്നത്. അതിനകത്ത് അടിപിടി കാരണമാണ് ആളുകൾ കേസിന് പോയേക്കുന്നത്. പക്ഷേ ഇതിലുപരി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഒരു പെണ്ണിനും ഒരു ചെക്കനും അവർക്ക് ഏത് സാഹചര്യത്തിലും എങ്ങനെ വേണമെങ്കിലും ജീവിക്കാനും ലൈംഗികമായിട്ട് ബന്ധപ്പെടാനുള്ള സ്വാതന്ത്ര്യമൊക്കെ നമ്മുടെ ഭരണഘടന കൊടുത്തിട്ടുണ്ട്. അവരവിടെ എന്താണ് കാണിച്ചു കൂട്ടുന്നത്? പരസ്യമായിട്ട് കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വെക്കുന്നു, അടുത്ത് കിടക്കുന്നു, ഓക്കെ. പക്ഷേ അതിനപ്പുറത്തേക്കൊന്നും അവർ ചെയ്തതായിട്ട് നമ്മളാരും കണ്ടിട്ടില്ല. അത് ഭരണഘടന നൽകുന്ന ഒരു സ്വാതന്ത്ര്യമാണ്. അവരത് ഉപയോഗിക്കുന്നു. അതിന് കഴിയാത്ത കുറേ ആളുകൾ അസൂയ പൂണ്ടിട്ടും, അല്ലെങ്കിൽ സദാചാരത്തിൻ്റെ മറവിലൊക്കെ അവരെ തെറിവിളിക്കുന്നു എന്നല്ലേ സത്യം. അതിനകത്തുള്ള പലർക്കും അതിനകത്തുള്ള മറ്റു ആളുകളുമായിട്ട് പ്രണയമുണ്ട്. അവർക്ക് വീട്ടുകാരെയും നാട്ടുകാരെയും പേടിച്ചിട്ട് അത് പരസ്യമായിട്ട് കാണിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ് ഇതുവരെയും ജാസ്മിനെയും ഗബ്രിയെയും പുറത്തോട്ട് കൊണ്ടുവിടാത്തതിന്? കാരണം അവരുടെ ഈ കാമപ്പേക്കൂത്തുകൾ കാണുവാനായിട്ട് പ്രേക്ഷകരെ രാത്രി മുതൽ കുത്തിയിരിക്കുന്നുണ്ട്. സത്യത്തിൽ ആ ഈ ഒരു സീസണെ, ഇല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുവന്ന മെയിനായിട്ടുള്ള ഒരു കണ്ടൻറ് എന്ന് പറയുന്നത് ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള ഈ പ്രണയ നാടകങ്ങളാണ്. അല്ലെങ്കിൽ ജാസ്മിൻ എന്ന വ്യക്തി കുളിക്കുന്നില്ല, ചരിപ്പിടുന്നില്ല. അപ്പോൾ ജാസ്മിൻ എന്നൊരു വ്യക്തി എന്ത് കാണിച്ചാൽ അതിന് വിഷയമായിട്ട് മാറ്റിക്കൊണ്ടാണ് ഒരു പരിധിവരെ അവളെക്കുറിച്ച് നെഗറ്റീവ് പറയാനാണെങ്കിൽ പോലും എല്ലാവരും സമയം കണ്ടെത്തുന്നത്. അപ്പോൾ ആ ഒരു ഷോയെ സത്യത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന രണ്ട് പേരാണ് ജാസ്മിനും ഗബ്രിയയും. അവർ ഒറ്റയടിക്ക് ഇല്ലാതാക്കാൻ കഴിയില്ല. ഇവരെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന ആളുകളൊക്കെ ഒറ്റയ്ക്ക് നിന്ന് കളിക്കണമായിരുന്നു. അതുപോലെ സിബിൻ്റെ അതിബുദ്ധിയിൽ ജിൻ്റെ ഒറ്റയ്ക്ക് നിന്ന് കളിച്ചുകൊണ്ടിരുന്ന വ്യക്തിനെ ഇവരെല്ലാവരും കൂടെ, ഇവനും നമ്മുടെ സായും കൂടെ പറയുന്നതെല്ലാം അനുസരിക്കാനുള്ള ഒരു അടിമയുടെ രീതിയിൽ പിന്നെ ബട്ടൺ കൊടുത്ത് ഇളക്കി വിടുമ്പോൾ അതിനനുസരിച്ച് ചലിക്കുന്ന പാവയാക്കി ഈ നമ്മുടെ ജിൻഡോയെ തന്നെ മാറ്റിക്കളഞ്ഞു. അങ്ങനത്തെ വലിയ കുരുട്ടുബുദ്ധിയൊക്കെ സിബിൻ്റെയിലുണ്ട്. സായിയൊക്കെ പുറകിൽ നിന്ന് നൈസായിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനിടയ്ക്ക് ഏറ്റവും മോശപ്പെട്ട അശ്ലീല ഭാഷ തന്നെയാണ് നീ ഉപയോഗിച്ചേ, അവിടെ ചോദ്യം ചെയ്യണമല്ലോ. ഒരാളെ ക്രൂരമായിട്ട് വേട്ടയെടുക്കുക, അത് ഇവർ നാലുപേരല്ല, ഈ ഗബ്രിയും ജാസ്മിനും മാത്രം ഒറ്റയ്ക്കും ബാക്കിയുള്ള ഭാഗത്തുള്ള മുഴുവൻ മത്സരാർത്ഥികളും അവർക്കെതിരായിട്ട് ഒരു വീട്ടിൽ. നമ്മൾ ആ ഷോയുടെ കുറച്ച് ഭാഗമേ കാണുന്നുള്ളൂ. രാവിലെ മുതൽ രാത്രി ഉറങ്ങുന്ന സമയം വരെ ഇവർ കാണിക്കുന്ന ഈ മാനസിക പീഡനം
ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എത്ര ഭയാനകമാണ്. അതെന്താ ബാക്കിയുള്ളവർ ചിന്തിക്കാത്ത? സിബിന് മാത്രം ഈ മാനസിക വേദനയും പീഡനവും ഒക്കെ ഉള്ളോ? അവനെ മോഹൻലാൽ എന്ന് പറയുന്ന ഒറ്റ വ്യക്തിയാണ് വഴക്ക് പറഞ്ഞുള്ളൂ. ഇല്ലെങ്കിൽ അവൻ കാണിച്ച പവർ റൂമിൽ നിന്ന് ഒന്ന് പുറത്താക്കി ഒരു നോമിനേഷനിലിട്ടിട്ട് എന്തിനാണ് നീ ഇത്രയും തകർന്നു പോണേ? അപ്പോൾ ഒരു പെണ്ണിനെ ഇത്രയും ദിവസം മാനസികമായിട്ട് പിടിപ്പിക്കാൻ നേരത്തെ ഈ ആണത്തൊക്കെ എവിടെയായിരുന്നു? കൊടുത്താൽ കൊല്ലത്തും കിട്ടും. അതുകൂടെ മനസ്സിലാക്കണം. ഒരാളെ മാനസികമായിട്ട് നമുക്ക് പീഡിപ്പിക്കാം, കളിയാക്കാം, വ്യക്തി ഹത്യ ചെയ്യാം, അതിനൊക്കെ ഒരു പരിധിയുണ്ട്. പക്ഷേ സിബിന് അവിടെയുള്ള കുറച്ച് ആണുങ്ങളെല്ലാം കൂടി കൂട്ടം കൂടി, അതായത് നമ്മൾ പറയും നമ്മുടെ മുന്നിൽ വന്നുപെട്ട ഒരു മൃഗത്തെ, ഈ സിംഹങ്ങൾ, നാലഞ്ച് സിംഹം അല്ലെങ്കിൽ നാലഞ്ച് പുലികൾ കൂടി ഒരു മാന്യ ഓടിച്ചിട്ട് പിടിച്ച് അതിനെ പീസ് പീസാക്കി മുറിച്ച് ജീവനോട് തിന്നുക എന്ന് പറയുന്ന ആ സീൻ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും ഇവർ ചെയ്ത വേട്ടയാടൽ അത് മാത്രമാണ്. ബാക്കി കുറേ മൃഗങ്ങൾ അവിടെ കാവലിന് നിന്നു, ഇതെന്നാണ് സംഭവിക്കുന്നതെന്നറിയാൻ. ശരിക്കും ഒട്ടും മനുഷ്യത്വമില്ലാത്തൊരു സമീപനമായിരുന്നു ഈ സിബിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ. അപ്പോൾ അതിന് അർഹതപ്പെട്ട ഒരു ശിക്ഷയായിട്ടത് മാത്രമേ എനിക്കതിനെ വിലയിരുത്താൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ നേരെ അത്രയും വൃത്തിയുടെ ഭാഷയിൽ എങ്ങനെയാന്നേ പ്രതികരിക്കാൻ പറ്റുന്നേ? അവൾ ചെയ്യുന്ന എന്നാ സിബിൻ അത്ര വിശുദ്ധനാണോ? സിബിൻ ഈ ഭൂമിയിൽ പരിചയപ്പെട്ട എല്ലാ വ്യക്തികളും വിശുദ്ധരാ, ജിൻഡോ ഉൾപ്പെടെ? അല്ലല്ലോ. ഗെയിം അവരവരുടെ ഗെയിം ആട്ടെടുത്തേക്കുന്ന അവർ തമ്മിലുള്ള പ്രണയ നാടകങ്ങളാണ്. അത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവർക്ക് ഇവരുടെ രീതിയിലുള്ള ഗെയിം കളിച്ച് മുന്നോട്ട് പോയിക്കൂടെ? ഇവരെ ആക്രമിക്കുന്നതാണോ ഇവരുടെ ഗെയിം? രണ്ടുപേരെ കളിയാക്കിക്കൊണ്ട് പുറകെ നടക്കുന്നത്, ഞാൻ അതിൽ കുറേ കാര്യങ്ങളൊക്കെ കണ്ടു ഇവരുടെ പല പരിപാടികളോട്. എനിക്ക് ഒരു സ്ത്രീ എന്ന നിലയിൽ മാനുഷികമായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല. ജാസ്മിനെയോ ഗബ്രീനെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ ഒട്ടും ഉദ്ദേശിക്കുന്നുമില്ല. അവർ ചെയ്യുന്നത് ഭരണഘടനയ്ക്ക് പറ്റുന്ന കാര്യമാണ്, നിയമം അനുശാസിക്കുന്ന കാര്യങ്ങളാണ് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അവർ ചെയ്യുന്നതെല്ലാം നല്ലതാണെന്നോ അല്ലെങ്കിൽ കല്യാണം ഉറപ്പിച്ചു വെച്ച ചെറുക്കനെ മുന്നിൽ വെച്ച് ഈ പ്രണയ നാടകം ആടുന്നത് ശരിയാണെന്നോ, അതുപോലെ ഗബ്രി അവനൊരു പെണ്ണിനെ കണ്ടുവെച്ച് വീട്ടുകാരെല്ലാം കൂടെ പറഞ്ഞു വെച്ചതായിരിക്കാം, ഇവിടെ വന്നിട്ട് വേറൊരുത്തരുടെ പുറകെ കെട്ടി മറിയുന്ന നാണത്തമാണെന്നോ, അതൊരു ഗെയിമിനാണെങ്കിൽ പോലും വൃത്തിയിട്ട പരിപാടിയായിട്ടെങ്കിൽ അംഗീകരിക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ പ്രണയമാണ്, ഞങ്ങൾ കെട്ടും, ഒരുമിച്ച് ജീവിക്കുന്നുള്ള തീരുമാനം എടുത്തിട്ട് വേണം അത് ചെയ്യാൻ. അവർ കാണിക്കുന്ന വെറുതെ കാമപ്പേക്കൂത്താണ്, ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു. പക്ഷെ സിബിനും അവിടെയുള്ള കുറച്ച് പേരൂടെ കാണിച്ചത് അതിലും വൃത്തിയിട്ട പരിപാടിയാണ്. എല്ലാവരോടും ഈ രണ്ടുപേരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഗെയിമിലൂടെ മുന്നോട്ട് പോകുന്നതിന് പകരം ഇവരുടെ പുറകെ നടന്ന സമയം കളഞ്ഞു. അത് തന്നെയാണ് മോഹൻലാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ ഗെയിമായിട്ട് മുന്നോട്ട് പോകും, ഇവരെ ടാർഗറ്റ് ചെയ്ത് പുറകെ നടക്കാതെ. ഈ പെണ്ണുങ്ങളെ ടാർഗറ്റ് ചെയ്ത് പുറകെ നടക്കുമ്പോൾ അത് വലിയൊരു വീരേതിഹാസമാണെന്നോ പുരുഷന്മാർക്ക് അഭിമാനമാണെന്നൊക്കെ ചിന്തിക്കുന്ന കുറച്ച് ആളുകളേ ഉള്ളൂ. ഞാൻ പലപ്പോഴും ഈ സിബിനെതിരെ വന്നിരിക്കുന്ന കുറേ കമൻറ്റുകളൊക്കെ പലരുടെയും കയറി നോക്കി സ്ത്രീകളുടെ ഭാഗത്തു നിന്നുള്ളേ, അതുകൂടെ നിങ്ങൾ ചിന്തിച്ചിട്ടാണ്, ഞാൻ അത് കണ്ടിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. സിബിന് നേരെ ചെയ്ത് ജാസ്മിൻ അതിന് വൃത്തിയുടെ ഭാഷ ഉപയോഗിച്ചിട്ടുണ്ട്, ശരിയാണ്. ജാസ്മിൻ അന്നേരം പുറത്താക്കണം, അല്ലെങ്കിൽ അതിനെതിരെ നടപടിയെടുക്കണം. സിബിനോട് ചെയ്ത അനീതി എന്നല്ല, സിബിൻ ചെയ്തത് കൂട്ടം കൂടി മാനസികമായിട്ട് ഒരാളെ തകർക്കുക എന്നുള്ള വൃത്തിയുടെ ഗെയിമാണ് കളിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് ഒരിക്കലും ഒരു സ്ത്രീക്ക് ക്ഷമിക്കാനോ മറക്കാനോ സഹിക്കാനോ പറ്റാത്ത രീതിയിലുള്ള വൃത്തിയുടെ ആംഗ്യമാണ് കാണിച്ചത്. അത് തീർച്ചയായിട്ടും അതിനുള്ള ശിക്ഷ സിബിന് അർഹിക്കുന്ന തന്നെയാണ്. സിബിൻ ഇവരുടെ പുറകെ നടക്കാൻ അല്ലാതെ വേറെ ഗെയിം നേരിട്ട് കളിക്കാമായിരുന്നല്ലോ, അത് ഒഴിവാക്കിയത് എന്തിനാണ്? അപ്പോൾ സിബിൻ തെറ്റുകാരൻ തന്നെയാണ് അല്ല എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. സിബിൻ പറയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവരെ ഭയമാണ്. ഈ ഭയം എന്ന് പറയുന്ന ആരെയാണ്? ബിഗ് ബോസ് ഉൾപ്പെടെയുള്ള മറ്റു ചില ആളുകളെയാണ്. അവൻ്റെ ജീവിതത്തിന് ഭാവിയിൽ അത് പ്രശ്നമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. നമ്മൾ ഒരു കാര്യം കൂടി ചിന്തിക്കണം, നമ്മളുടെ ഒരാളോട് എതിർക്കാൻ പോകുമ്പോൾ നമുക്ക് വരുന്ന ദോഷങ്ങൾ അല്ലെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ ശക്തിയും ദൗർബല്യം തിരിച്ചറിഞ്ഞിട്ട് വേണം പോകാൻ. ഒരോളത്തിന് അവിടെ കയറി എന്തും കളിച്ച് അവരെ കളിയാക്കി ഗെയിമൊക്കെ നേരത്തെ കണ്ട് പഠിച്ചിട്ട് അങ്ങനെ ചെയ്യാമെന്നൊന്നും വിചാരിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. ആ കാണിച്ചതും വലിയൊരു മണ്ടത്തരോ. സിബിന് വേണമെങ്കിൽ ഗെയിം ചേഞ്ച് ചെയ്യാമായിരുന്നു. അപ്പോൾ പേടിച്ചോടുക ചെയ്ത് പേടിച്ചോട്ടം. അപ്പോൾ അവൻ എവിടെയാണ് ആണത്തമുള്ളത്? ധൈര്യം എവിടെയാ ഉള്ളത്? ഒരു ദിവസം വഴക്കിട്ടപ്പോൾ പേടിച്ചോടാൻ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇത്രയും ആളുകൾ കൂട്ടം ചേർന്ന് ആക്രമിച്ചിട്ട് ഗബ്രിയും ജാസ്മിനും അവിടെ പുല്ലുപോലെ പിടിച്ചു നിന്നെങ്കിൽ അവർക്കല്ലേ മാനസികമായ തൻ്റെ ഇടം കൂടുതലുള്ളത്?